ജൂണിലെ ഈ പെരുമഴക്കാലത്ത് എല്ലാ കാഴ്ചകളെയും മഴ കുളിപ്പിച്ച് കിടത്തുന്ന മൺസൂണിൽ വിനോദസഞ്ചാരങ്ങൾ കൊണ്ട് കേൾവിപ്പെട്ട പച്ചമൊട്ടക്കുന്നുകളുടെ വാഗമണ്ണിലേക്ക് യാത്ര പോകുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. കാണേണ്ടവയെ എല്ലാം മഴ അതിൻ്റെ കാലിഡോസ്കോപ്പിൽ അവ്യക്തമാക്കി കാണിക്കുന്ന കാലം. പക്ഷേ മഴയുടെ നനഞ്ഞുകുതിർന്ന അവ്യക്ത സൗന്ദര്യങ്ങളെയെല്ലാം ചിത്രപേടകത്തിലാക്കി കാണിച്ചു തന്ന ഒരാൾ ഈ യാത്രയിൽ തെളിഞ്ഞ് മറയുന്നു. ഗഹനമായ കോടമഞ്ഞ് മെല്ലെ നീങ്ങുമ്പോൾ തെളിയുന്ന പർവ്വതങ്ങൾ പോലെ മഴ കൊണ്ട് മാത്രം തെളിയുന്ന ജീവിതങ്ങളെ കാണിച്ചു തന്നയാൾ. മലയാളിക്ക് മഴയുടെ ചിത്രഭൂപടം ക്യാമറ കൊണ്ട് വരച്ചുകൊടുത്ത വിക്ടർ ജോർജ് എന്ന ഫോട്ടോഗ്രാഫറെ കാറിൻ്റെ വൈപ്പർ ഓരോ തവണയും ജലം തുടച്ചു നീക്കുമ്പോൾ തെളിയുന്ന കാഴ്ച പോലെയാണോ ഇപ്പോൾ ഓർക്കേണ്ടത്? അതോ വൈപ്പർ പിൻവാങ്ങുമ്പോൾ മഴ കൊണ്ട് മങ്ങുന്ന ദർശനം പോലെയോ? കോട്ടയം ജില്ലയിലെ പട്ടിത്താനത്ത് 1955 ജനിച്ച വിക്ടർ ജോർജ് മഴയിലേക്ക് ക്യാമറയോടൊപ്പം മതിമറന്ന് ചിത്രമെടുപ്പ് സഞ്ചാരങ്ങൾ തുടങ്ങും മുമ്പേ മഴയുടെ നാനാർത്ഥങ്ങളെക്കുറിച്ച് തലശ്ശേരിയിലെ ധർമ്മടത്തിരുന്ന മറ്റൊരു ഫോട്ടോഗ്രാഫർ വിചാരപ്പെട്ടിരുന്നു. മഴ വികാരങ്ങളും പ്രാർത്ഥനകളും പ്രവചനങ്ങളും സൃഷ്ടിക്കുന്നു, മോഹങ്ങളും മോഹഭംഗങ്ങളും ഉണ്ടാക്കുന്നു. മഴപ്പാറ്റകളെയും മഴത്തകരകളെയും ഭൂമിയുടെ തടവറകളിൽ നിന്ന് പുറത്തുവിടുന്നു. കിണറുകളിലും കുളങ്ങളിലും തോട്ടിൻവക്കിലും ഇരുന്ന് തന്നെ പുകഴ്ത്തിപ്പാടുന്ന ദേശീയവും സാർവദേശീയവുമായ മൺതൂകങ്ങളെ കവികളാക്കി മാറ്റുന്നു. മാവിൻ ചുനമണക്കുന്ന മഴയില്ലാത്ത മേടത്തിൻ്റെ ചുണക്കുട്ടിയാണ് താൻ എന്ന് മറ്റൊരു കവിയെ കൊണ്ട് പറയിക്കുന്നു. മഴവില്ല് ദൈവനീതിയുടെ അടയാളവും കവികളുടെ ഹരവും ശാസ്ത്രാധ്യാപകൻ്റെ അഭയസ്ഥാനവുമായ സ്പെക്ട്രവുമാണ്. മുതിർന്നവർ അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് പെരുമ നേടുകയും മയലുകൾ സ്വയം കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്നു. ആകാശങ്ങളിൽ ഇരിക്കുന്നവരുടെ അനുഗ്രഹമാണ് മഴ എന്ന് മതങ്ങൾ കരുതിപ്പോരുന്നു. ആകാശത്തിൻ്റെ നിയമങ്ങൾ ഭൂമിയിലുള്ളവർ അനുസരിക്കാതെ വരുമ്പോൾ പെരുമഴയും പ്രളയവും ഉണ്ടാകും. നല്ലവൻ മാത്രമേ അപ്പോൾ രക്ഷപ്പെടുകയുള്ളൂ. നോഹ നല്ലവനായിരുന്നു. അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ദുഷിച്ചുപോയ രാജഭരണത്തിൻ്റെ ഫലമാണ് എന്ന് പാണന്മാർ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോഴും മൺസൂണിനെ ആശ്രയിക്കുന്നുവെന്നാണ് മുമ്പൊരിക്കൽ അമേരിക്കയിലെ ടൈം വാരിക പരിഹസിച്ചത്. 1000 മക്കളുണ്ടാവട്ടെ എന്ന് പറയുന്നത് ഒരനുഗ്രഹമായിരുന്ന പഴയ കാലത്ത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പ്രണയമൂർച്ചയാണ് മഴ എന്ന് പാട്ടുകാർ പറഞ്ഞിരുന്നു. അനുകരണ മാന്ത്രികത്തിലൂടെ അംഗരാജ്യത്തിൽ മഴയും പ്രജയുമുണ്ടായി. വെറുതെ ആകാശത്ത് അലഞ്ഞു നടക്കുന്ന മേഘങ്ങൾ കൂടെ കൂടെ വേഷം മാറി നിറം മാറി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. മേഘങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഇച്ഛയുടെ രൂപമായിരുന്നു. അതുകൊണ്ട് കാളിദാസൻ അതിനെ കാമരൂപൻ എന്ന് പറഞ്ഞു.
എന്തായിരിക്കാം മഴയിലേക്ക് മാത്രം തുറക്കുന്ന മിഴികൾ നമ്മൾക്കുണ്ടായിരിക്കണം എന്ന ശാഠ്യത്തിലേക്ക് എത്തിപ്പെടാൻ വിക്ടർ ജോർജിനെ പ്രേരിപ്പിച്ചിരിക്കുക. വിക്ടർ ജോർജ് ഇത്രയേ വിചാരിച്ചിട്ടുണ്ടാകൂ, മഴ കൊണ്ട് മാത്രം തുറക്കാൻ കഴിയുന്ന മനുഷ്യരിലെ നന്മകളുടെ വാതിലുകളെ ചിത്രങ്ങൾ കൊണ്ടെങ്കിലും തുറന്നിടണമെന്ന്. വിക്ടറിൻ്റെ മഴപ്പടങ്ങളുടെ ഓർമ്മയിൽ വാഗമണിലെത്തും മുമ്പേ മഴവെള്ളത്തിൽ കളിച്ച് കാലിൻ്റെ വിരലിടകളിൽ പണ്ട് തിണർത്തിരുന്ന വളംകടി എന്ന അസുഖത്തിൻ്റെ സുഖമുള്ള ഓർമ്മ പെയ്യാൻ തുടങ്ങി. വംശനാശം വന്ന ഒരു അസുഖത്തിൻ്റെ ഓർമ്മ കവിത പോലെ. വളംകടി എന്ന വയ്യായിക മരിച്ചുപോയി. 10B മഴ നനയും വരെയും അത് ഞങ്ങളുടെ കാലുകളിൽ ജീവിച്ചിരുന്നു. പിന്നെ വിരലിടകളിൽ നിന്ന് എങ്ങോ യാത്ര പോയി. മനം കലങ്ങി ഭാണ്ഡമെടുത്ത് ആരോടും പറയാതെ ഇറങ്ങിപ്പോകുന്ന അമ്മൂമ്മയെപ്പോലെ. കാണാതായെന്ന് പരാതിയോ എവിടെ പോയെന്ന് ഉത്കണ്ഠയോ പിൻവിളിക്കാനില്ലാതെ ഇറങ്ങിപ്പോകും വരെ ഇഷ്ടവീടുകളിലെ മഞ്ഞത്തവളകൾക്കൊപ്പം രാമഴക്കുഴികളിൽ കാൽപ്പടക്കങ്ങൾ പൊട്ടിച്ച് വർഷങ്ങളുടെ വിഷു തിമിർക്കാൻ അത് കൂട്ടുനിന്നു. എറാലിയിലൂടെ പാഞ്ഞ ബ്രാലുകൾ കുടംപുളിയിട്ട രസവിദ്യയിൽ ത്ലാവർഷങ്ങളെ ഭ്രമിപ്പിച്ചപ്പോൾ വിരലിടകളിൽ മണൽത്തരികളായി തരിച്ചു. കുളിത്തോർ തഴിച്ച് ഇറപ്പെയ്ത്തിൽ നാട്ടിയ അണയിൽ മത്സ്യഗന്ധികൾ വിവശരായി. പിടിച്ച് രസിച്ച് വിമോചിപ്പിച്ച അവതാരങ്ങൾ ജന്മാന്തര വർഷങ്ങൾ നേർന്നു. ഉപ്പൂറ്റിയും വിരൽമുട്ടുകളും എക്കൽ ചെളിയുടെ അടിവയറ്റിലാഴുന്നു. നനയുന്ന പാവാടകളും ക്യൂടെക്സ് നഖങ്ങളും ചൂട് പകർന്ന തോടുകളിൽ തുടകളോളം കുളിർത്തുനിന്ന് സ്പർശ സായൂജ്യം നേടി. കാലടികളിൽ സുഖത നുള്ളൽ തന്ന് നീ പ്രോത്സാഹിപ്പിച്ചു. 4C വാസന്തി കുളത്തിൽ പൊങ്ങുതടിയായപ്പോൾ കൂട്ടിക്കെട്ടിയ കാലുകളിൽ നിന്റെ സ്നേഹക്ഷതങ്ങളുണ്ടായിരുന്നു. അതിൽ വന്നിരുന്ന പൊന്മാൻ മരണത്തിലും മഴയുടെ മഹാമഹിമയെ അതിൽ വന്നിരുന്ന പൊന്മാൻ മരണത്തിലും മഴയുടെ മഹാമഹിമയെ മഴവിൽ ചിറകുകളിലെ തെളിവെള്ളം തെറിപ്പിച്ച് പൊലിക്കാൻ ശ്രമിച്ചുവോ? 7D ചിത്രം മാഷ് മഴമണ്ണിൽ വരച്ച ദണ്ഡിയാത്രയിൽ ഞാഞ്ഞൂളുകളുടെ അലകുകളുണ്ടായിരുന്നു. മാഷിൻ്റെ കാലിൽ നിന്റെ ചിത്രപ്പണിയും. സന്ധ്യയിൽ ഓട്ടുവെള്ളം വർഷദീപാരാധന നടത്തുമ്പോൾ മണ്ണെണ്ണ വിളക്കുകൾ സാക്ഷിയാക്കി ഓരോ വിരലുകൾക്കിടയിൽ നിന്നും സുഖകരമായ കടികൾ തുടങ്ങി. മഴ മതിക്കുന്ന രാമുറ്റങ്ങൾ നോക്കി, എറാലി നെയ്യുന്ന തണുവസ്ത്രങ്ങൾ നോക്കി, ചൊറിഞ്ഞുകൊണ്ട് പഠിച്ചും ചൊറിഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നും ചൊറിഞ്ഞുകൊണ്ട് കരഞ്ഞും പുകയടുപ്പ് സ്നേഹിച്ച ചൂടുവെള്ളത്തിൽ കാലിറക്കി വെച്ച് കാത്തിരുന്നു നീയെന്ന സ്നേഹാസ്വാസ്ഥ്യത്തിൻ്റെ കടും കടി കുറയാൻ. ഞാൻ ഫാദർ അഗസ്റ്റിൻ മട്ടൂബിയച്ചൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നേരത്തെ വിളിച്ചതാണ്, നേരത്തെ ആ വഴി ചോദിക്കുന്ന അവസരത്തിൽ കേട്ടോ. ഓക്കെ ഓക്കെ. അല്ല, ഇത് ബനേഷ് ബനേഷ് ബനേഷ്. നമ്മളിപ്പോൾ അവിടെ പോയി അയച്ചോ. മുണ്ടക്കായത്തോട്ട് അല്ല, മുണ്ടക്കായത്തു നിന്ന് ഇവിടെ മുണ്ടക്കായത്തു നിന്ന്
പെട്ടെന്ന് കുട്ടിക്കാനം റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തൊട്ട് മുമ്പ് ഒരു ഓട്ടോസ്റ്റാറിനോട് ചോദിച്ചപ്പോൾ 28 കിലോമീറ്റർ കൂടി എന്ന് പറഞ്ഞു. 22 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ 20 കിലോമീറ്റർ ബാക്കിയുണ്ട് ഇനി അവിടേക്ക് വരാൻ. പുലർച്ചെ നീ കടിക്കുമെന്നറിഞ്ഞിട്ടും നിന്നിലേക്ക് തന്നെ കാൽവഞ്ചികൾ ഇറക്കി. എങ്കിലും 10 മഴ കഴിഞ്ഞ് ഇറങ്ങിപ്പോയ നിന്നെ പിന്നെ കണ്ടിട്ടില്ല. അക്ഷാംശരേഖാംശങ്ങൾ കീഴടക്കി, വെള്ളച്ചാട്ടങ്ങളെ കൊലപ്പെടുത്തി, വേനലിൻ്റെ നയതന്ത്രവുമായി ഞങ്ങൾ പിന്നെ പറന്നു തുടങ്ങി. വിലപ്പിടിപ്പുള്ള അസുഖങ്ങളുമായി മണ്ണ് തൊടാതെ. അതിൽ പിന്നെ അറിഞ്ഞിട്ടില്ല ആരും സുഖമുള്ള അസുഖങ്ങളെ. മഴയുടെ നാനാർത്ഥങ്ങളെക്കുറിച്ച് ഈ യാത്രയിൽ എന്താണ് പറയാൻ കഴിയുക? ഈ മഴ നനയാൻ നീ കൂടെയുണ്ടായിരുന്നെങ്കിൽ ഓരോ തുള്ളിയെയും ഞാൻ നിന്റെ പേരിട്ട് വിളിക്കുമായിരുന്നു എന്നോ? അല്ലെങ്കിൽ വിക്ടർ ജോർജിൻ്റെ മഴച്ചിത്രങ്ങൾക്കും മുൻപേ രാത്രിമഴയുടെ കലിയും കരച്ചിലും സാന്ത്വനവും ചേർന്ന കവിതയുടെ ചിത്രം ഒരു പെരുമഴക്കാലത്ത് വരഞ്ഞിടാൻ സുഗതകുമാരിക്ക് കഴിഞ്ഞത് വിക്ടറിൻ്റെ ക്യാമറയ്ക്കും മുൻപേ അനശ്വരമാകാനുള്ള മഴയുടെ കൊതി കൊണ്ടായിരുന്നു. കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രിമഴ മന്ദമീയാശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങളായി ഒഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടെ രക്തടുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരു ശ്യാമയം ഇരവിന്റെ ഭിന്നയാം പുത്രി. മഴ നോവിൻ ഞരക്ക ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ. രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ. പൊടുന്നനയോരമ്മതൻ ആർത്തനാദം ഞാൻ നടുങ്ങി എൻ ചെവി പൊത്തിയൻ രോഗശയ്യയിലുരുണ്ടു തേങ്ങുമ്പൊഴി അന്ധകാരത്തിലൂടാശ്വാസവാക്കുമായെത്തുന്ന പ്രിയജനം പോലെ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റം കേടുബാധിച്ചൊരവയവം. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റം കേടുബാധിച്ചൊരവയവം. പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ ജൂലൈ 9, 2001 ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനിമലയിലെ ഉരുൾപൊട്ടലിലേക്ക് മഴത്തണുപ്പിൽ കിടുങ്ങിയ കണ്ണുകളുമായി നോക്കിക്കൊണ്ടേ നിൽക്കുകയായിരുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ സ്മരണ കറുപ്പും വെളുപ്പും മാത്രമായ നിഴൽ രൂപമായി ഇപ്പോൾ വീണ്ടും മങ്ങിത്തെളിയുന്നു. പെയ്തു തീർന്ന ഒരു മഴയുടെ ഓർമ്മ പൊട്ടിയ ഒരു ഉരുളിൽ മറഞ്ഞ സ്മരണ പോലെ തണുത്തതാകുന്നു. എല്ലാ അനുസ്മരണങ്ങളിലും
ഒരു മരണം ഒളിച്ചിരിക്കും പോലെ. ആദ്യ മഴയിൽ പുറ്റുപൊട്ടിച്ച് പുറത്തു വന്ന ഈയാമ്പാറ്റകളുടെ വർഷനൃത്തത്തിന് മഴവെളിച്ചം നൽകുന്ന ദീപ്തിയിൽ ചിറകറ്റ് പതിക്കലിൻ്റെ മരണം പതിയിരിക്കും പോലെ. ഇപ്പോളിതാ ഉരുൾപൊട്ടിപ്പതിക്കുന്ന മലയുടെ മുകളിലേക്ക് സ്വയം മറന്നു നോക്കി നിന്ന ഒരു ക്യാമറയും അതിന് പിറകിലെ കണ്ണുകളും മണ്ണടിഞ്ഞിട്ട് വർഷങ്ങളെത്ര കടന്നുപോയെന്ന ഓർമ്മ ഈ ചിത്രപടങ്ങളെ പോലെ പനി പിടിപ്പിക്കുന്നു. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഈയാമ്പാറ്റകൾ പുറ്റുപൊട്ടിച്ച് പുറത്തു വന്നിരിക്കുന്നു. ഒന്നിനെ പിടിച്ച് പരിശോധിച്ചു നോക്കൂ, മഴക്കാറിൻ്റെ നിറം അവയുടെയും അടിവയറ്റിൽ കാണാം എന്ന് മണ്ണടിഞ്ഞിട്ടും കണ്ണടയാത്ത ഒരു ക്യാമറ ഇപ്പോഴും നമ്മോട് പറയുന്നുണ്ട് അല്ലേ. രാത്രിമഴയോടു ഞാൻ പറയട്ടെ, രാത്രിമഴയോടു ഞാൻ പറയട്ടെ, നിന്റെ ശോകാദ്രമ സംഗീതം അറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. രാത്രിമഴയോടു ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖി, ഞാനും ഇതുപോലെ. സഖി, ഞാനും ഇതുപോലെ. രാത്രി മഴ പോലെ, രാത്രി മഴ പോലെ.